ഞാൻ കോടതിയിലേക്ക് പോവാ. ആ ഇവാച്ചൻ വന്നാ ഇവിടെ കയറി ഇരിക്കാൻ പറയണം. ഞാൻ ഒരു 12 മണി ആകുമ്പോൾ തിരിച്ചു വരും. അതിന്റെ ഇടയ്ക്ക് യമകണ്ഠ കുറുപ്പിനെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കളയരുത്. ഏത് യമകണ്ഠ കുറുപ്പ്? നിനക്ക് 1,00,000 രൂപ തരാനുള്ള ഓ യമകണ്ഠ കുറുപ്പ്. ആ മാറി, ഈ ഐവാച്ചൻ കേസ് വന്നേ പിന്നെ എന്റെ തലക്കകത്തൊന്നുമില്ല. അതെനിക്ക് നേരത്തെ അറിയാം നിന്റെ തലക്കകത്തൊന്നുമില്ല. ഗുമസ്തനില്ലാത്ത ഒരു ബുദ്ധിമുട്ട്. ചാത്തനിക്ക് വന്നേ, ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിനെ ഇതുണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, നന്നാക്കിട്ട് അവിടെ വെച്ചാ മതി. ഞാൻ കോടതിയിൽ നിന്ന് വരുമ്പോ എടുത്തോണ്ട് വന്നോളാം. ആയിക്കോട്ടെ, മറക്കരുത്. സുശീല, ഇന്ന് നിന്റെ കേസിന്റെ വിധി അല്ലേ ഉണ്ടോ? എന്തിനാ? അല്ല, ഇവിടുന്ന് മാറി നിൽക്കണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, ഇന്നില്ല. അപ്പൊ നാളെ ഉണ്ടോ? നാളെ ഇല്ല. അയ്യോ, ജെട്ടിയിട്ടില്ല, ഇനിയിപ്പോ സമയമില്ല. ആരറിയാനാ? ഒരു കാര്യത്തിന് പോകുമ്പോ പുറക്കേന്ന് വിളിക്കാണോ? പോകണ്ട. ഗുരുവായൂരപ്പ, ഭഗവാനെ, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? വേദന കൊണ്ടാണ് സിസ്റ്റർ. കിടക്ക, ഇഞ്ചക്ഷൻ എടുക്കട്ടെ. കയ്യിലല്ല, കമഞ്ഞു കിടക്ക്. കുഞ്ഞിനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. കമഞ്ഞു കിടക്കല്ലേ പറഞ്ഞത്? കാര്യമുണ്ട്. ധൃതിയില് മറന്നുപോയതാ. എന്റെ പേര് രാധിക തമ്പി. ഇരിക്കൂ. ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു, താങ്ക്സ്. അന്നൊരു വാക്കുപോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത്, പ്ലീസ്. അയ്യേ, ഞാൻ രാധിക തെറ്റിദ്ധരിക്കുക? എന്താ ഇത്? അന്ന് അവർ വളരെയധികം ഉപദ്രവിച്ചുല്ലേ. ആ 5 പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ 5 ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത്. ചെറുപ്പത്തിലെ കുങ്ഫിയും കുൽഫിയും ഒക്കെ പഠിച്ചത് ഒരുവിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി. ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക എന്തോ, യെസ്, അത് തന്നെയാണ് എനിക്ക് കുട്ടിയോട് തോന്നിയത്. അതുകൊണ്ട് പറയുക, രാധികയുടെ ജീവന് ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം. രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായിരുന്നു വരില്ല. അതാരാ? ഏത് ഹരി? ഞാൻ തന്നെ, ഹരിചന്ദ്രൻ, MA LLB. LLM-ന് അഡ്മിഷൻ കിട്ടിയതാ, പക്ഷെ പോയില്ല. ദിസ് ഈസ് മൈ കാർഡ്. ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട, ഓക്കെ? ഹരി പറഞ്ഞ നുണക്കഥയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. നല്ല വേദന. ഗോവിന്ദൻ പറഞ്ഞത് 100,000 രൂപയെങ്കിലും ചെലവാകുന്ന. രക്തം, കഫം, മലം, മൂത്രം എല്ലാം കൂടെ പരിശോധിച്ചു വരുമ്പോ ഒരു നല്ല തുകയാവും. അത്തെ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് തന്നെ പോവാൻ പറ്റുമോ? ഡോക്ടർ? ഏത് ഡോക്ടർ? നീ ഇപ്പൊ പറഞ്ഞില്ലേ ഡോക്ടർ ഗോവിന്ദൻ പറഞ്ഞു 100,000 രൂപയാവും? ഞാൻ സൈക്കിൾ കടയിലെ ഗോവിന്ദന്റെ കാര്യമാണ് പറഞ്ഞത്. സൈക്കിൾ നന്നാക്കാൻ 100,000 രൂപയെങ്കിലും ചെലവാകുന്നു. ഓഹോ, ആത്മാർത്ഥ സുഹൃത്ത് ഒടിഞ്ഞു പറഞ്ഞ് ആശുപത്രി കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കൂലിയാണല്ലേ നിനക്ക് വലുത്. ഒന്നോ രണ്ടോ സൈക്കിൾ എനിക്ക് ഒരു പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമാണ്. പെട്ടിക്കകത്ത് 10,000 രൂപ വെച്ച് പൂട്ടിട്ടുണ്ടല്ലോ, എടുത്തു കൊടുത്ത് സൈക്കിൾ നന്നാക്ക്, ഹോസ്പിറ്റലിലെ ബില്ലും തീർക്ക്. നിന്റെ ബാല മനസ്സാണ്.
പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ ആ രഹസ്യം ഒളിച്ചു വെച്ചത്. ഏത് രഹസ്യം? നിനക്ക് ഫീൽ ചെയ്യരുത്. വേഗം പറഞ്ഞു തുളക്കട. എന്റെ 10,000 രൂപ പോക്കറ്റ് അടിച്ചു പോയി. നീ പെട്ടിക്കകത്തല്ലേ വെച്ച് പൂട്ടിയിരുന്നത്? അതെ, പെട്ടിക്കകത്തുനിന്നും പോക്കറ്റ് അടിച്ചു പോയി. എന്തൊരു സ്പീഡ്! മതി മതി, ഇവിടെ നിർത്ത്. നോക്കി ഇറങ്ങ, അവിടെ ഇവിടെ തട്ടി സെപ്റ്റിക് ആവണ്ട. ഞാൻ കൊറേ നേരമായിട്ട് കാത്തിരിക്കയായിരുന്നു. നിങ്ങൾ എവിടെ പോയി രണ്ടാളും? ഞാനേ ഇദ്ദേഹത്തിന്റെ പണയം വെച്ച ജീവിതം ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ. ഓ സോറി. അതെ, എന്തായി കൊഴിഞ്ഞാമ്പാറ പ്രശ്നം? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ചേട്ടാ, മുങ്ങും തോറും പൊങ്ങും, പൊങ്ങും തോറും മുങ്ങും, അതാണ് ജീവിതം. ചേട്ടന് പൊങ്ങണോ? എന്നാ മുങ്ങണം? റോസി, ഇവിടെ ആരും കാണില്ലല്ലോ. കള്ളന്മാര് മുഴുവൻ എടുത്തുകൊണ്ട് പോയി, അറിയില്ലല്ലോ. റോസി ഇരിക്കടോ. ഇവിടെ വാ. ഇതാണ് സുശീല വക്കീല്. നമസ്കാരം. ഇത് ഹരിചന്ദ്രൻ. നമസ്കാരം. നീ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഇവളുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര രുചിയാ. അതല്ലേ ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? നിങ്ങൾ കാപ്പി കുടിച്ചിട്ട് പോവോ കേട്ടോ. അവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ കാപ്പി കുടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ അതേ പട വന്നല്ലോ. ഇനി വന്നേ ചോദിക്കട്ടെ, മോളുടെ പേരെന്താ? കൊള്ളാലോ. അപ്പൊ സ്കൂളിലെ സാറന്മാർക്കൊക്കെ മോളെ സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഇയാളുടെ പേരെന്താ? സണ്ണി. എത്രാം ക്ലാസ് പഠിക്കുന്നു? എട്ടാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ കഴിഞ്ഞ പോലെ ഏഴാം ക്ലാസ്സിലായിരുന്നിരിക്കും അല്ലേ? ആറാം ക്ലാസ്സിൽ. അച്ചാച്ചന്റെ പേര് എന്തുവാ? എന്റെ പേര് ഹരിശ്ചന്ദ്രൻ. അച്ചാച്ചന്റെ കഥയൊക്കെ എനിക്കറിയാം. അതെങ്ങനെ? കഴിഞ്ഞിലൊക്കത്തെ ചിത്രകഥയിൽ അച്ചാച്ചന്റെ കഥയായിരുന്നു ഹരിശ്ചന്ദ്രൻ. മോളെ, അത് ഈ അച്ചാച്ചന്റെ കഥയല്ല, ഈ അച്ചാച്ചന്റെ കഥയുടെ പേര് ഹനുമാൻ. ഇവൾക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാ മതി, പിന്നെ തുടങ്ങിക്കോളും. കഥയായി, കളിയായി, ബഹളായി, അത് റോസിയുടെ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവിടെ വാടാ, പതുക്കെ നടക്കണ കണ്ട. ഇവൻ സ്വല്പം ആർത്ത, കളിയും ചിരിയൊക്കെ സ്വല്പം കുറവാ. എന്റെ കുണമാണെന്ന റോസി പറയണ. ഇവരൊക്കെ ആരാടാ? ഇതെന്റെ മോനും അത് മോളും. അതല്ല, അപ്പുറത്തിരിക്കുന്നത് അതെന്റെ കൂട്ടുകാരാ. അകത്തൊരുത്തിയുടെ ഇളക്കവും ചാട്ടവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന്. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആരുടെ? അമ്മച്ചിയുടെ. അമ്മ ദിവസം പള്ളിയിൽ പോവും. ഓ, അമ്മായിയമ്മ എങ്ങനെ ഇരിക്കണെന്ന് എന്റെ അമ്മയെ കണ്ടു പഠിച്ചാ മതി. മഹാത്മാഗാന്ധി ആണെങ്കിലും ആ വടി എടുത്ത് അപ്പടിക്കും. ഇയാളെന്തേ പട്ടിണി കിടന്ന പോലെ ഓടണേ. ഭയങ്കര വിശപ്പായിരിക്കല്ലേ? വിശപ്പല്ല, ആക്രാന്തം. എന്താ ഇത്? നിന്റെ ഈ മുഖം കണ്ടുകൊണ്ട് എങ്ങനെയാ റോസി ഞാൻ സമാധാനമായിട്ട് പോവുക? എല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷമായിട്ടിരിക്കേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പോണില്ല, എന്തും വരട്ടെ. വേണ്ട, അച്ചായും പോണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും മനസ്സിനാകെ പേടി തോന്നുന്നു. ഇച്ചായ, നീ ധൈര്യമായിട്ടിരിക്കെ. വെറും 20 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് തന്നെയല്ല, എപ്പോഴും വിവരങ്ങൾ അറിയിക്കാൻ സുശീലിനും ഹരിയൊക്കെ ഉണ്ടല്ലോ. രാസനാദിപ്പൊടി ഇതിൽ വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ തലേ തിരുമ മറക്കണ്ട. പിണ്ടതേലും കുഴമ്പ്, സോപ്പ്, അമൃതാഞ്ച്, മരുന്ന് ഒക്കെ ചെറിയ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ബൈബിൾ വായന മുടക്കല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അയ്യേ, എന്തിനാ കരയണേ? നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നെ സന്തോഷമായിട്ട് യാത്രയാക്ക. Thank you.
കണ്ടുകെട്ടായതുകൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു. ഭാഗ്യം. ഹരിചന്ദ്രൻ എവിടെ? അവൻ ഇപ്പൊ വരും. അവൻ അയവാച്ചന് താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. എനിക്ക് എന്താണെന്നറിയില്ല, നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. എഫ്ഐആർ എടുത്ത് നോക്കണോ? അതല്ലടോ, ഒരു ഒരു സംഭ്രമം. അത് അയവാച്ചൻ ഇത് ആദ്യം ആയതുകൊണ്ടാ. കുറച്ചു ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. ഇരിക്കേ. മോനെ ചെക്ക് ചെയ്ത എന്താ? ആകെ കുഴഞ്ഞു. നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാർ കയ്യേറി കഞ്ഞിവെപ്പും കുടിയും തുടങ്ങി. തിരുവല്ലാമല ഉത്സവം തുടങ്ങല്ലേ, അതിന് വന്നു വരാം. ഇനി നമ്മൾ അവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുക. അയവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. കാവുങ്കൽ അമ്പലത്തിന് അക്കരയുള്ള 10 ഏക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്, നമ്മുടെ രാധികയുടെ? അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീയെ? നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മഴയത്ത് കയറിയുന്ന സ്ഥലം. അത് തന്നെ. ഞാൻ രാധികയോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? അവള് സമ്മതിക്കൂ. ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞല്ലേ, സമ്മതിക്കായിരിക്കില്ല. നീ എന്താ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞതുപോലെ നിന്റെ ഒരു കക്ഷിയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഒളിയിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം. എന്താ? അതോക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അയവാച്ച നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അയവാച്ച മുട്ടുകുത്തരുത്. സുശീല, ഏതായി ജുബാക്കാരൻ? എന്റെ ഒരു കക്ഷിയാ. ഓഹോ, എന്താ പേര്? അയ്യേ, പേര് പറ എന്തിനാ നാണിക്കുന്നേ? നാണക്കേരുണ്ടായിട്ടല്ല, അയ്യേ അയവാച്ചൻ. ഓഹോ, അയവാച്ചൻ പേടിക്കണ്ട, ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു, പരമർ. അത് നെല്ലിനടിക്കുന്ന വിഷല്ലേ? അത് പരാമർ, ഇത് പരമർ. മറ്റേ ശുംഭനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കേ. ഔ, ആശ്വാസമായി. കൃഷ്ണ ഗുരുവായൂരപ്പാ. എന്തായി പോയ കാര്യം? എല്ലാം ഓക്കെ. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സുശീല, വെള്ളവും ഗ്ലാസും. ബോട്ടില് തീരാറായി, എനിക്ക് മാത്രം കിട്ടിയില്ല. പരമേട്ടാ, ഒരെണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ? ഈ നീജനെ ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല. നിന്റെ തന്നെ കുഴപ്പ. നീ എന്തിനാ പരമേട്ടന് വിം കലക്കി കൊടുത്തത്? അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിച്ചിരിക്കുന്നു. ഓ, ശിഷ്യനായ സ്ത്രീക്ക് ഒരെണ്ണം കൊടുക്കാല്ലേ പരമേട്ട? വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അയ്യോ, എന്താ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കുടിക്കടാ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാൻ മാത്രം പറഞ്ഞില്ല. ചിയേഴ്സ്. അയ്യോ, പരമേട്ടാ